അപ്പോൾ നമ്മുടെ ഇന്നത്തെ കെമിസ്ട്രി ക്ലാസ് എക്സാം ബേസ്ഡ് ക്ലാസ്സാണ്. അതായത് ഇപ്പോൾ എക്സാമിൻ്റെ ഒരു ടൈം ടേബിൾ ഞാൻ കണ്ടു. ആ ഫസ്റ്റ് ചാപ്റ്ററും രണ്ടാമത്തെ ചാപ്റ്ററിൽ അയോണിക് ബോണ്ട് വരെയുള്ള ഭാഗങ്ങൾ, അയോണിക ബന്ധനം വരെയുള്ള ഭാഗങ്ങളാണ് ഫസ്റ്റ് ടെർമിനൽ എക്സാമിനേഷന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അത് ബേസ് ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം ഇന്നത്തെ ക്ലാസ്സിൽ. ഓക്കെ, അപ്പോൾ ഞാൻ ചോദ്യം പറയാം. ചോദ്യം എഴുതണം, അതിനുശേഷം ആൻസറ് പറഞ്ഞു തരാം. ഇതുപോലെ മറ്റു കാര്യങ്ങൾ ചെയ്യുന്നതും അതിൽ നിന്ന് നോക്കാം. അപ്പോൾ ഈ ചെയ്യുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ മലയാളത്തിൽ ആദ്യം പറയാം. ഒരു ആറ്റത്തിൻ്റെ എൽ ഷെല്ലിൽ, ഒരു ആറ്റത്തിൻ്റെ എൽ ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം ഡാഷ് ആണ്. ദ എൽ ഷെൽ ഓഫ് ആൻ ആറ്റം, ദ എൽ ഷെൽ ഓഫ് ആൻ ആറ്റം, എൽ കേട്ടോ, ദ എൽ ഷെൽ ഓഫ് ആൻ ആറ്റം കണ്ടെയ്ൻസ് മാക്സിമം ഡാഷ് ആറ്റംസ്, കണ്ടെയ്ൻസ് മാക്സിമം ഡാഷ് ആറ്റംസ് അല്ല, ഡാഷ് ഇലക്ട്രോൺസ്. ഒരു ആറ്റത്തിൻ്റെ എൽ ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം ഡാഷ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഈ എൽ ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? അറിയാവുന്ന കേസാണ്. ഓക്കെ, എൽ ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം കണ്ടുപിടിക്കാൻ അറിയാമല്ലോ. ഷെല്ലുകൾ ഏതൊക്കെയാണ്? കെ ഉണ്ട്, എൽ ഉണ്ട്, എം ഉണ്ട്, എൻ ഉണ്ട്, അങ്ങനെ പോകും അല്ലേ. ദെൻ ഓരോ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷനുണ്ട്, എന്താ 2n² എന്നാണ്. ദെൻ ഷെൽ നമ്പർ എന്ന് പറഞ്ഞാൽ കെ ഒന്നാമത്തെ ഷെല്ലാണ്, എൽ രണ്ടാമത്തെ ഷെല്ലാണ്, എം മൂന്നാമത്തെ ഷെല്ലാണ്, എൻ നാലാമത്തെ ഷെല്ലാണ്. ഓക്കെ, ഇവിടെ എൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഷെൽ നമ്പറാണ്, ഷെല്ലിൻ്റെ നമ്പറാണ്. ഓക്കെ, അപ്പോൾ 2n² 2 × ഷെൽ നമ്പർ അതിൻ്റെ സ്ക്വയർ എടുത്ത് ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ ഓരോ ഷെല്ലിലും ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം കണ്ടെത്താൻ സാധിക്കും. ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്ന എൽ ഷെല്ലിൽ എത്ര ഇലക്ട്രോണുകൾ ഉൾക്കൊള്ളുമെന്നാണ്. ഓക്കെ, എൽ എന്ന് പറഞ്ഞാൽ എത്രാമത്തെ ഷെല്ലാണ്? രണ്ടാമത്തെ ഷെല്ലാണ് അല്ലേ, പഠിച്ചിട്ടുള്ളതാണ്, രണ്ടാമത്തെ ഷെല്ലാണ്. അപ്പോൾ എൽ ഷെല്ലിൽ എത്ര ഇലക്ട്രോണുകൾ ഉൾക്കൊള്ളുമെന്ന് അറിയാൻ എന്ത് ചെയ്താൽ മതി? 2n² എന്നിൻ്റെ സ്ഥാനത്ത് ഷെൽ നമ്പറായ 2 ചെയ്താൽ മതി. 2 × 2² അതായത് 2 × 2² എന്ന് പറഞ്ഞാൽ 8 ഇലക്ട്രോണുകളെ ഉൾക്കൊള്ളും. മനസ്സിലായോ? ഇതുപോലെ എല്ലിന് പകരം എം ഷെല്ലാണ് ചോദിച്ചിരിക്കുന്നത്, അഥവാ മൂന്നാമത്തെ ഷെല്ലായ എം ആണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യണം? ഈ 2² എഴുതിയതിന് പകരം ഷെൽ നമ്പറായ 3² എഴുതണം. ദെൻ എൻ ഷെല്ലാണെങ്കിൽ ഇവിടെ 4² എഴുതണം. അങ്ങനെ ആൻസർ കണ്ടുപിടിക്കാം. ഫസ്റ്റ് കെ ഷെല്ലാണെങ്കിൽ ഇവിടെ 1² എഴുതുക. ഓക്കെ, അങ്ങനെ ഓരോ ഷെല്ലിൽ ഉൾക്കൊള്ളുന്ന ഇലക്ട്രോണുകളെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ ചോദ്യം മനസ്സിലായോ നോക്കുക, എഴുതി വെക്കുക, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇനി രണ്ടാമത്തെ ചോദ്യം. ആണവ നിലയങ്ങളിൽ ഉപയോഗപ്പെടുത്തുന്ന ഹൈഡ്രജൻ ഐസോടോപ്പ് ഏത്? വിച്ച് ഈസ് ദ ഐസോടോപ്പ് ഓഫ് ഹൈഡ്രജൻ ഈസ് യൂസ്ഡ് ഇൻ അറ്റോമിക് റിയാക്ടേഴ്സ്? അറ്റോമിക് ആണവ റിയാക്ടറുകളിൽ അല്ലെങ്കിൽ ആണവ നിലയങ്ങളിൽ ഉപയോഗപ്പെടുത്തുന്ന ഹൈഡ്രജൻ ഐസോടോപ്പ് ഏത്? ദെൻ അപ്പോൾ നമ്മൾ ഐസോടോപ്പുകളുടെ എല്ലാത്തിൻ്റെയും ധർമ്മം പഠിക്കണം അല്ലേ. ഹൈഡ്രജന് 3 ഐസോടോപ്പുകൾ ഉള്ളതായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം. ഓക്കെ, പഠിച്ചിട്ടുള്ളതാണ്. ഇതിൽ ആണവ നിലയങ്ങളിൽ ഉൾപ്പെടുത്തുന്ന ഹൈഡ്രജൻ്റെ ഐസോടോപ്പാണ് ഡ്യൂട്ടീരിയം. ആണവ നിലയങ്ങളിൽ ഉൾപ്പെടുത്തുന്ന ഹൈഡ്രജൻ്റെ ഐസോടോപ്പാണ് ഡ്യൂട്ടീരിയം. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഡ്യൂട്ടീരിയമാണ്. അതുപോലെ ബാക്കിയുള്ള എല്ലാ ഐസോടോപ്പുകളുടെയും ധർമ്മവും ഇതിൽ നിന്ന് പഠിക്കണം. ഇതുപോലെ മറ്റ് ചോദ്യങ്ങളൊക്കെ ചോദിക്കാം. അതായത് കാർബൺ 14 എന്ന് പറയുന്ന ഐസോടോപ്പിൻ്റെ
യൂസ് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഫോസ്ഫറസ് 31-ന്റെ പറഞ്ഞിട്ടുണ്ട്, അയഡിൻ 131-ന്റെ പറഞ്ഞിട്ടുണ്ട്, യുറേനിയം 235-ന്റെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കൊബാൾട്ട് 60-യുടെ പറഞ്ഞിട്ടുണ്ട്. ഇത്രയും ഐസോട്ടോപ്പുകളും അതിൻ്റെ ധർമ്മവും ഫംഗ്ഷൻസും നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഓരോ ഐസോട്ടോപ്പുകളും അതിൻ്റെ ധർമ്മവും നന്നായി പഠിക്കുക. അപ്പോൾ ഇവിടെ എന്താ, ആണവ നിലയങ്ങളിൽ അഥവാ ആറ്റോമിക് റിയാക്ടേഴ്സിൽ ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പ് ഡ്യൂട്ടീരിയം ആണ്. ഓക്കെ, മനസ്സിലായില്ലേ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇനി മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. മൂന്നാമത്തെ ചോദ്യം, ദ സിമ്പൽ ഓഫ് അലുമിനിയം ആറ്റം ഈസ് ഡിനോട്ടഡ് ആസ് AL 1327. AL അലുമിനിയത്തിൻ്റെ സിമ്പലാണ് AL, താഴെ 13-ഉം മുകളിൽ 27-ഉം അറിയാലോ. ദ സിമ്പൽ ഓഫ് അലുമിനിയം ആറ്റം ഈസ് ഡിനോട്ടഡ് ആസ് AL 1327. അലുമിനിയം ആറ്റത്തെ AL 1327, ഇതായി എഴുതിയിരിക്കുന്ന പോലെ 1327 എന്ന് സൂചിപ്പിക്കുന്നു. അലുമിനിയം ആറ്റത്തെ AL 1327 എന്ന് സൂചിപ്പിക്കുന്നു. ദെൻ അതിൻ്റെ താഴെ അടുത്ത ലൈനായിട്ട് എഴുതുക, യൂസിങ് ദിസ് കോമ കംപ്ലീറ്റ് ദ ഫോളോവിങ് ടേബിൾ. ഇതുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പട്ടിക പൂർത്തിയാക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ അലുമിനിയം ആറ്റത്തിൻ്റെ സിമ്പൽ തന്നിട്ടുണ്ട് അല്ലേ, പ്രതീകം തന്നിട്ടുണ്ട്. നമുക്ക് തന്നിരിക്കുന്നതിൻ്റെ താഴെ ഒരു പട്ടിക ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു പട്ടിക എഴുതാനായിട്ട് ആദ്യം എന്താ, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് നമ്പർ ഓഫ് ഇലക്ട്രോൺസും ഇതിൻ്റെ ഈ കോളം രണ്ടിൻ്റെ നേരെയും ഡാഷ് ആണ്. ഓക്കെ, ഇതാണ് ടേബിൾ. അപ്പോൾ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എത്രയാണെന്നും എഴുതണം, നമ്പർ ഓഫ് ന്യൂട്രോൺസ് എത്രയാണെന്നും എഴുതണം. അല്ലെങ്കിൽ മലയാളത്തിലാകുമ്പോൾ ഇലക്ട്രോണുകളുടെ എണ്ണം ന്യൂട്രോണുകളുടെ എണ്ണം, ഇത് രണ്ടും എത്രയാണെന്നാണ് നമ്മളിവിടെ എഴുതേണ്ടത്. ഇവിടെ AL 1327 എന്നാണ് തന്നിരിക്കുന്നത് അല്ലേ. ഇതിലെ ഇലക്ട്രോണുകളുടെ എണ്ണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ, അറ്റോമിക് നമ്പർ എത്രയാണോ അത് തന്നെയാണ് ഇലക്ട്രോണുകളുടെ എണ്ണം അല്ലേ. അത് തന്നെയാണ് പ്രോട്ടോണുകളുടെ എണ്ണം. എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇലക്ട്രോണുകളുടെ എണ്ണം തന്നെയാണ് പ്രോട്ടോണുകളുടെ എണ്ണം, അത് തന്നെയാണ് എന്താ അതിൻ്റെ അറ്റോമിക നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ രണ്ട് നമ്പറിൽ ഏതാണ് ഇലക്ട്രോണുകളുടെ എണ്ണം അല്ലെങ്കിൽ അറ്റോമിക് നമ്പറിനെ സൂചിപ്പിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, താഴെ എഴുതിയിരിക്കുന്ന നമ്പർ, ഇടതുവശത്ത് താഴെ എഴുതിയിരിക്കുന്ന നമ്പറാണ് അറ്റോമിക നമ്പർ അഥവാ പ്രോട്ടോണുകളുടെ എണ്ണം അല്ലെങ്കിൽ ഇലക്ട്രോണുകളുടെ എണ്ണം. അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാ, ഈ നമ്പറാണ് അഥവാ 13 ഇലക്ട്രോണുകളാണ് ഉള്ളത്. ദെൻ ഇനി ന്യൂട്രോണുകളുടെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ, 27 എന്ന് എഴുതി വെക്കരുത്, കാരണം 27 മാസ് നമ്പറാണ്. ഓക്കെ, 27 മാസ് നമ്പറാണ്. നമുക്ക് ചോദിച്ചിരിക്കുന്നത് എന്താ, ന്യൂട്രോണുകളുടെ എണ്ണമാണ്, നമ്പർ ഓഫ് ന്യൂട്രോൺസ് ആണ്. ന്യൂട്രോണുകളുടെ എണ്ണം കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, മാസ് നമ്പറിൽ നിന്ന് അറ്റോമിക് നമ്പർ കുറക്കണം. അതായത് 27-ൽ നിന്ന് 13 കുറച്ച് കഴിഞ്ഞാൽ മിച്ചം 14. 14 ന്യൂട്രോണുകളുടെ എണ്ണം. അപ്പോൾ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്നുള്ളത് അറ്റോമിക് നമ്പർ തന്നെയാണ്, ഇത് തന്നെയാണ്, 13 എന്ന് കിട്ടും. നമ്പർ ഓഫ് ന്യൂട്രോൺസ് എന്നുള്ളത് മാസ് നമ്പറിൽ നിന്ന് അറ്റോമിക് നമ്പർ കുറച്ച് കഴിഞ്ഞാൽ, 27-ൽ നിന്ന് 13 കുറച്ച് കഴിഞ്ഞാൽ 14 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ചെയ്തത് മനസ്സിലായോ നോക്കുക, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. പിന്നെ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം, മലയാളം എഴുതുക, എക്സ് എന്ന മൂലകത്തിൻ്റെ ബോർ മാതൃക ചുവടെ കൊടുത്തിരിക്കുന്നു. എന്നിട്ട് ബ്രാക്കറ്റിൽ എഴുതുക, പ്രതീകം യഥാർത്ഥമല്ല. ഓക്കോ, ഇംഗ്ലീഷിൽ എഴുതുക, ദ ബോർ മോഡൽ ഓഫ് എലമെൻ്റ് എക്സ് ഈസ് ഗിവൺ ബിലോ. ദ ബ്രാക്കറ്റിൽ എഴുതുക, സിമ്പിൾ ഈസ് നോട്ട് റിയൽ. അതായത് എക്സ് എന്ന് പറയുന്ന ഒരു മൂലകത്തിൻ്റെ ബോർ മോഡലാണ് നമുക്ക് തന്നിരിക്കുന്നത്, അതിൻ്റെ പ്രതീകം യഥാർത്ഥമല്ല. അതായത് പ്രതീകം യഥാർത്ഥമല്ല എന്ന് പറഞ്ഞാൽ എക്സ് എന്ന് പറയുന്ന സിമ്പല് നമുക്ക് കണക്ക് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി തന്നിരിക്കുന്നതാണ്, അങ്ങനെ ഒരു മൂലകം ഇല്ല, അതാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിനുശേഷം നമുക്ക് ആ ബോർ മോഡൽ ഒന്ന് വരയ്ക്കാം. അതിനുശേഷം നോട്ട്ബുക്കിലേക്ക് ഈ ബോർ മാതൃക വരച്ചെടുക്കുക. നടുക്ക്
പി ത്രീ എൻ ഫോർ എന്നാണ് എഴുതിയിരിക്കുന്നത്. പി ത്രീ എൻ ഫോർ എന്നാണ് എഴുതിയിരിക്കുന്നത്. ആദ്യത്തെ ഷെല്ല് വരച്ചിട്ട് അതിൽ രണ്ട് ഇലക്ട്രോൺ, രണ്ടാമത്തെ ഷെല്ല് വരച്ചിട്ട് അതിൽ ഒരു ഇലക്ട്രോൺ അടയാളപ്പെടുത്തിയാൽ മതി കേട്ടോ. ഞാനൊരു രണ്ടെണ്ണം അടയാളപ്പെടുത്തി, ഒരു ഇലക്ട്രോൺ അടയാളപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ. പി ത്രീ എൻ ഫോർ എന്ന് അടയാളപ്പെടുത്തി, ഫസ്റ്റ് ഷെല്ല് വരച്ചിട്ട് അതിൽ രണ്ട് ഇലക്ട്രോൺ അടയാളപ്പെടുത്തി, രണ്ടാമത്തെ ഷെല്ല് വരച്ചിട്ട് അതിൽ ഒരു ഇലക്ട്രോൺ അടയാളപ്പെടുത്തി. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ചെയ്യുക. അതിനുശേഷം ഇതിൻ്റെ താഴെ എ ക്വസ്റ്റ്യൻ എഴുതുക. ഈ മൂലകത്തിൻ്റെ മാസ് നമ്പർ എത്ര? വാട്ട് ഈസ് ദ മാസ് നമ്പർ ഓഫ് ദ ഗിവൺ എലമെൻറ്റ്? ഈ മൂലകത്തിൻ്റെ മാസ് നമ്പർ എത്ര? വാട്ട് ഈസ് ദ മാസ് നമ്പർ ഓഫ് ദ ഗിവൺ എലമെൻറ്റ്? രണ്ടാമത്തെ ചോദ്യം, ഊർജം കൂടിയ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം എത്ര? ഊർജം കൂടിയ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം എത്ര? വാട്ട് ഈസ് ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദ ഷെൽ വിത്ത് ഹയർ എനർജി? ഊർജം കൂടിയ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം എത്ര? ഇതാണ് രണ്ട് ചോദ്യം. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം എന്താ, മാസ് നമ്പർ എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ മാസ് നമ്പർ എത്ര? ഈ എക്സ് എന്ന് പറയുന്ന മൂലകത്തിൻ്റെ ബോർ മോഡലാണ് തന്നിരിക്കുന്നത്. ഇതിൻ്റെ മാസ് നമ്പർ എത്രയെന്നാണ് ആദ്യത്തെ ചോദ്യം. അറിയില്ല, എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് അറിയാമല്ലേ. എങ്ങനെയാണ് മാസ് നമ്പർ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കിവിടെ നടുക്ക് തന്നിരിക്കുന്ന പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും എണ്ണമാണ്. പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും എണ്ണം തമ്മിൽ കൂട്ടുന്നതാണ് മാസ് നമ്പർ. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കും മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ? മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ ഈ പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെ എണ്ണം തമ്മിൽ കൂട്ടണം അല്ലേ. അതായത് മൂന്ന് പ്ലസ് നാല് ഏഴാണ് മാസ് നമ്പർ. പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും എണ്ണം തമ്മിൽ കൂട്ടുമ്പോഴാണ് നമുക്ക് മാസ് നമ്പർ കിട്ടുക. ഇവിടെ പ്രോട്ടോൺ മൂന്നും ന്യൂട്രോൺ നാലുമാണ്, മൂന്നും നാലും കൂടി കൂട്ടിയാൽ ഏഴ്, ഏഴാണ് ഇവിടുത്തെ മാസ് നമ്പർ. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം, ഊർജം കൂടിയ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. വാട്ട് ഈസ് ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് വിത്ത് ദ ഹയർ എനർജി ഷെൽ, അല്ലെങ്കിൽ ഷെൽ വിത്ത് ഹയർ എനർജി? ഉയർന്ന ഊർജ്ജമുള്ള ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. നമുക്കിവിടെ രണ്ട് ഷെല്ലാണ് ഉള്ളത്. ആദ്യത്തെ ഷെല്ലിൽ രണ്ട് ഇലക്ട്രോണുമുണ്ട്, രണ്ടാമത്തെ ഷെല്ലിൽ ഒരു ഇലക്ട്രോണുമുണ്ട്. ഇതിൽ കേന്ദ്രത്തോട് അല്ലെങ്കിൽ കേന്ദ്രത്തിൽ നിന്ന് അല്ലെങ്കിൽ സെൻറ്റർ, ഈ ഇതാണല്ലോ സെൻറ്റർ, പ്രോട്ടോൺ ന്യൂട്രോണും കാണപ്പെടുന്നത് സെൻറ്ററിലാണ്. ഈ കേന്ദ്രത്തിൽ നിന്ന് അകന്നു പോകും തോറും ഷെല്ലുകളുടെ ഊർജ്ജം കൂടുമെന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അതായത് ഏറ്റവും അടുത്ത് നിൽക്കുന്നതിനായിരിക്കും ഊർജ്ജം കുറവ്. അതായത് ഒന്നാമത്തെ ഷെല്ലിന് ഊർജ്ജം കുറവായിരിക്കും. പുറമേക്ക് പോകുന്ന ഓരോ ഷെല്ലുകൾ വരുംതോറും അതിന് ഊർജ്ജം കൂടിക്കൊണ്ടിരിക്കും. കാരണം അതിന് കേന്ദ്രവുമായിട്ടുള്ള ആകർഷണ ബലം കുറയുന്നതുകൊണ്ട് ഊർജ്ജം കൂടും. അതായത് ഒന്നാമത്തതിനേക്കാൾ ഊർജ്ജം കൂടുതൽ രണ്ടാമത്തെ ഷെല്ലിനായിരിക്കും അല്ലേ, രണ്ടാമത്തെ ഷെല്ലിനായിരിക്കും. കാരണം അത് കേന്ദ്രത്തിൽ നിന്ന് അത്രയും അകലെയാണ്. ഓക്കെ, അപ്പോൾ അതിലെ ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അതായത് രണ്ടാമത്തെ ഷെല്ലിൽ ഊർജ്ജം കൂടിയ ഷെല്ല് രണ്ടാമത്തെ ഷെല്ലാണ്. ആ രണ്ടാമത്തെ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ ഒരെണ്ണമേ ഉള്ളൂ. അപ്പോൾ ബി ക്വസ്റ്റിൻ്റെ ആൻസർ വൺ എന്നാണ്. ഓക്കെ, പറഞ്ഞ കാര്യം മനസ്സിലായോ? ഇതുപോലുള്ള മറ്റ് ക്വസ്റ്റ്യൻസും നോക്കണം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം എഴുതുക. ക്ലോറിൻ ആറ്റത്തിൽ 17 പ്രോട്ടോണുകളുണ്ട്. ക്ലോറിൻ ആറ്റം കണ്ടെയ്ൻസ് 17 പ്രോട്ടോൺസ്. ക്ലോറിൻ ആറ്റത്തിൽ 17 പ്രോട്ടോണുകളുണ്ട്. അതിൻ്റെ എ ക്വസ്റ്റ്യൻ എഴുതുക. ക്ലോറിൻ ആറ്റത്തിൻ്റെ അറ്റോമിക് നമ്പർ എത്ര? വാട്ട് ഈസ് ദ അറ്റോമിക് നമ്പർ ഓഫ് ക്ലോറിൻ ആറ്റം? വാട്ട് ഈസ് ദ അറ്റോമിക് നമ്പർ ഓഫ് ക്ലോറിൻ ആറ്റം? ബി ക്വസ്റ്റ്യൻ, ഇതിൽ എത്ര ഇലക്ട്രോണുകളുണ്ട്? നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദ ക്ലോറിൻ ആറ്റം, അതാണ് ബി ക്വസ്റ്റ്യൻ. സി ക്വസ്റ്റ്യൻ, ഈ ആറ്റത്തിൽ എത്ര ഷെല്ലുകൾ ഉണ്ടായിരിക്കും? ഹൗ മെനി ഷെൽസ് ആർ ഇൻ എ ക്ലോറിൻ ആറ്റം? ഒരു ക്ലോറിൻ ആറ്റത്തിൽ എത്ര ഷെല്ലുകൾ ഉണ്ടായിരിക്കും? ഓക്കെ, നമുക്ക് പറഞ്ഞിരിക്കുന്നത് എന്താ, പ്രോട്ടോൺസ് അഥവാ പ്രോട്ടോണുകളുടെ എണ്ണം, ഒരു ക്ലോറിൻ ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണം 17 എന്ന് തന്നിട്ടുണ്ട് അല്ലേ. ദെൻ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്താ, ഇതിൻ്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? അറ്റോമിക് നമ്പർ എത്രയാണ്? നമുക്കറിയാം പ്രോട്ടോണുകളുടെ എണ്ണം തന്നെയാണ് എന്ത്, അറ്റോമിക് നമ്പർ. അപ്പോൾ സിമ്പിളാണ്, അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ എ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താ, 17 തന്നെയാണ്. കാരണം പ്രോട്ടോണുകളുടെ എണ്ണം തന്നെയാണ് അറ്റോമിക് നമ്പർ. ബി ക്വസ്റ്റ്യൻ, ഇലക്ട്രോണുകളുടെ എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം പ്രോട്ടോണുകളുടെ എണ്ണം തന്നെയാണ് അറ്റോമിക് നമ്പർ, അത് തന്നെയാണ് എന്ത്, നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. അപ്പോൾ പ്രോട്ടോണുകളുടെ എണ്ണവും
അറ്റോമിക് നമ്പറും ഇലക്ട്രോണുകളുടെ എണ്ണവും തുല്യമാണ്. അപ്പോൾ ഇതും എല്ലാം 17 എന്ന് തന്നെ വന്നു. അപ്പോൾ ബി ക്വസ്റ്റ്യൻ ആൻസറും ആയി. ഇതിൽ എത്ര ഷെല്ലുകൾ ഉണ്ടായിരിക്കും, ഓക്കെ, എത്ര ഷെല്ലുകൾ ഉണ്ടായിരിക്കും എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ക്ലോറിൻ എന്ന് പറയുന്നതിൻ്റെ അറ്റോമിക് നമ്പർ 17, അതിൻ്റെ ഇലക്ട്രോൺ വിന്യാസം 2, 8, 7 എന്നാണ് അല്ലേ, 2, 8, 7 എന്നാണ്. ഇതൊക്കെ എഴുതാനറിയാമല്ലോ, പിന്നെ ഇത് വീണ്ടും പഠിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ 2, 8, 7 എന്നാണ് ക്ലോറിൻ്റെ ഇലക്ട്രോൺ വിന്യാസം, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത്. അതായത് എത്ര ഷെല്ലുണ്ട്? 1, 2, 3. അപ്പോൾ എത്ര ഷെല്ലുണ്ട് ക്ലോറിനിൽ? 3 ഷെല്ലുകളാണ് ഉള്ളത്. അപ്പോൾ സി ക്വസ്റ്റിൻ്റെ ആൻസർ 3. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ചാപ്റ്ററിൽ നിന്ന് ഇത്രയും ചോദ്യങ്ങളൊക്കെ നന്നായി മനസ്സിലാക്കി. ഇതുപോലുള്ള മറ്റ് ചോദ്യങ്ങളും നമ്മുടെ ലെറ്റസ് അസസ് വിലയിരുത്താം എന്നുള്ള ഭാഗത്തെ ചോദ്യങ്ങളൊക്കെ ചെയ്യുക. അതുകൂടാണ്ട് ഡാൾട്ടൻ്റെ അറ്റോമിക് തിയറി, ബോറിൻ്റെ ആറ്റം മോഡൽ, റദർഫോർഡിൻ്റെ ആറ്റം മോഡലിൻ്റെ ലിമിറ്റേഷൻസ്, പരിമിതികൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഈ ചാപ്റ്ററിൽ നിന്ന് നന്നായിട്ട് പഠിക്കുക. ബാക്കി ഇനി നമുക്ക് രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് പോയി. അവിടെ അയോണിക് ബോണ്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൂടി ഒന്ന് പറയാം. അപ്പോൾ ആദ്യം നമുക്ക് രണ്ടാമത്തെ ചാപ്റ്ററിൽ നിന്ന് എന്താണ് കെമിക്കൽ ബോണ്ടിങ് അഥവാ രാസബന്ധനം. 28 പേജിലുണ്ട്. ദ അട്രാക്റ്റീവ് ഫോഴ്സ് ദാറ്റ് ഹോൾസ് ടുഗദർ വിത്ത് ദ ആറ്റംസ് ഇൻ എ മോളിക്യൂൾ ഈസ് കോൾഡ് കെമിക്കൽ ബോണ്ടിങ്. അതായത് ഒരു തന്മാത്രയിലെ ആറ്റങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ച് നിർത്തുന്ന ഒരു ആകർഷണ ബലമുണ്ട്, അതിനെയാണ് നമ്മൾ കെമിക്കൽ ബോണ്ടിങ് അഥവാ രാസബന്ധനം എന്ന് പറയുന്നത്. അത് പഠിക്കുക. പിന്നെ അയോണിക് ബോണ്ടിങ് എന്താണെന്ന് പഠിക്കുക. നമുക്കറിയാം ഇലക്ട്രോൺ കൈമാറ്റം ചെയ്യുന്നത് കൊണ്ട് ഉണ്ടാകുന്ന ബോണ്ടിങ്ങാണ് അയോണിക് ബോണ്ടിങ് അല്ലേ, അയോണിക ബന്ധനം എന്ന് പറയുന്നത്. അവിടെ ഇലക്ട്രോൺ കൈമാറ്റം ചെയ്യുകയാണ്. രണ്ട് ആറ്റങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരെണ്ണം ഇലക്ട്രോണുകൾ വിട്ടുകൊടുക്കുന്നു, തൊട്ടടുത്ത് നിൽക്കുന്നത് ഇലക്ട്രോണുകളെ സ്വീകരിക്കുന്നു. അങ്ങനെ പരസ്പരം വിട്ടുകൊടുക്കുന്നതുകൊണ്ട് ഇലക്ട്രോണുകളെ കൈമാറ്റം ചെയ്യുന്നത് കൊണ്ടുണ്ടാകുന്ന രാസബന്ധനമാണ് അയോണിക ബന്ധനം അഥവാ അയോണിക് ബോണ്ടിങ് എന്ന് പറയുന്നത്. അതിനെ നമ്മൾ ബോർ മോഡൽ വെച്ചും അതുപോലെ തന്നെ ഡോട്ട് ഡയഗ്രാം വെച്ചും റെപ്രസെൻ്റ് ചെയ്യാൻ ചിത്രീകരിക്കാൻ പഠിച്ചു. ഓക്കെ, അപ്പോൾ അയോണിക് ബോണ്ട് എന്താണെന്ന് പഠിക്കുക. പേജ് നമ്പർ 30. പിന്നെ നമുക്ക് രണ്ട് ആറ്റങ്ങളുടെ അയോണിക് ബോണ്ടിങ് പഠിക്കാം. എങ്ങനെയാണ് ഡോട്ട് ഡയഗ്രാം ഉപയോഗിച്ചും ബോർ മോഡൽ ഉപയോഗിച്ചും അതിനെ സൂചിപ്പിക്കുന്നതെന്ന് നമുക്ക് പഠിച്ചു നോക്കാം. ഇവിടെ സോഡിയവും ക്ലോറിനും തമ്മിൽ ചേരുന്ന ഒരു ഇക്വേഷനാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. സോഡിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 18, 2, 8, 1 എന്നാണ്. ഇത് ആദ്യയുടെ ബോർ മോഡൽ വരച്ചിട്ടുണ്ട്. ക്ലോറിൻ്റെ അറ്റോമിക് നമ്പർ 17, 2, 8, 7 എന്ന് അതിൻ്റെയും ബോർ മാതൃക വരച്ചിട്ടുണ്ട്. ഇവ തമ്മിൽ ചേരുമ്പോൾ ഈ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത്, എല്ലാ ഇലക്ട്രോണുകളും എല്ലാ ആറ്റങ്ങളും രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത് സ്ഥിരത കൈവരിക്കാൻ വേണ്ടിയാണ്. ഈ സ്ഥിരത കൈവരിക്കുക എന്ന് പറഞ്ഞാൽ, സ്റ്റെബിലിറ്റി കൈവരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അവസാന ഷെല്ലിൽ 8 ഇലക്ട്രോൺ ആകുക. ദെൻ 8 ഇലക്ട്രോൺ ആകണമെങ്കിൽ സോഡിയത്തിന് അവസാന ഷെല്ലിൽ ഒരെണ്ണം വിട്ടുകൊടുത്താൽ മതി. ക്ലോറിൻ്റെ അവസാന ഷെല്ലിൽ 7 ഇലക്ട്രോൺ ഉണ്ട്. ഈ സോഡിയം വിട്ടുകൊടുക്കുന്നതിനെ ഇങ്ങോട്ട് സ്വീകരിച്ചു കഴിഞ്ഞാൽ ക്ലോറിനും അവസാന ഷെല്ലിൽ എന്താ 8 ഇലക്ട്രോൺ കിട്ടും. ഓക്കെ, അതിനാണ് അല്ലെങ്കിൽ അങ്ങനെ സ്ഥിരത കൈവരിക്കാൻ വേണ്ടിയാണ് ഇവ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുക. അപ്പോൾ സോഡിയം എന്ത് സംഭവിക്കും? ഈ ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുമ്പോൾ സോഡിയം 2, 8 എന്നായി മാറും. വിട്ടുകൊടുക്കുന്ന ഇലക്ട്രോണിനെ ക്ലോറിൻ സ്വീകരിക്കുമ്പോൾ ക്ലോറിൻ 2, 8, 8 അവസാന ഷെല്ലിലും 8 ഇലക്ട്രോൺ ആകും. അപ്പോൾ നമ്മൾ അടുത്ത ചിത്രീകരണത്തിൽ അഥവാ അടുത്ത ചിത്രം നമ്മൾ സൂചിപ്പിക്കുമ്പോൾ ആ വിട്ടുകൊടുത്തതിന് ശേഷം മിച്ചമുള്ളത് മാത്രം വരച്ചാൽ മതി. ഇതാ ഇവിടെ ഞാൻ വരച്ചിട്ടുണ്ട്. ഇവിടെ സോഡിയം അവസാന ഷെല്ലിൽ നിന്ന് ഒരു ഇലക്ട്രോണിന് വിട്ടുകൊടുത്തു. പിന്നെ ആ ഷെല്ലിൽ നമ്മൾ വരക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ സോഡിയം 2, 8 മാത്രം വരച്ചാൽ മതി. ദെൻ വിട്ടുകൊടുത്ത ആ ഒരു ഇലക്ട്രോൺ ആര് സ്വീകരിച്ചു? ഇപ്പുറത്ത് നിന്ന് ക്ലോറിൻ സ്വീകരിച്ചു. അപ്പോൾ ക്ലോറിൻ എന്ത് ചെയ്യണം? 2, 8 അവസാന ഷെല്ലിൽ നേരത്തെ 7 ഇപ്പുറത്ത് നിന്ന് ഒരെണ്ണം കൂടി കിട്ടിയിട്ട് അതിൽ 8 വരക്കണം. ഓക്കെ, ഇങ്ങനെയാണ് വരക്കേണ്ടത്. ഇവിടെ എപ്പോഴും ഇലക്ട്രോൺ വിട്ടുകൊടുക്കുന്നത് പോസിറ്റീവ് ചാർജുള്ള അയോണായിട്ട് മാറും അല്ലേ. സോഡിയമാണ് ഇവിടെ ഇലക്ട്രോൺ വിട്ടുകൊടുത്തത്, അത് പോസിറ്റീവ് ചാർജുള്ള അയോണായിട്ട് മാറി. ഒരു ഇലക്ട്രോൺ മാത്രമാണ് വിട്ടുകൊടുക്കുന്നതെങ്കിൽ ഇവിടെ പ്ലസ് എന്ന് മാത്രം ഇട്ടാൽ മതി. 2 ഇലക്ട്രോൺ വിട്ടുകൊടുക്കുന്നുണ്ടെങ്കിൽ ഇവിടെ 2+ എന്ന് ഇടണം. 3 ഇലക്ട്രോൺ വിട്ടുകൊടുക്കുന്നുണ്ടെങ്കിൽ അവിടെ 3+ എന്ന് ഇടണം. ഒരു ഇലക്ട്രോൺ ആയതുകൊണ്ടാണ് ഇവിടെ പ്ലസ് എന്ന് മാത്രം ഇട്ടിരിക്കുന്നത്. ദെൻ ആ ഒരു ഇലക്ട്രോണിനെ ആര് സ്വീകരിച്ചു? ക്ലോറിൻ സ്വീകരിച്ചു. അപ്പോൾ ക്ലോറിൻ എന്താ സ്വീകരിക്കുന്ന ആറ്റം എപ്പോഴും മൈനസ് ചാർജുള്ള അയോണുകളായിട്ട് മാറും. ചാർജുള്ള പാർട്ടിക്കിൾസിനെയാണ് നമ്മൾ അയോണുകളെന്ന് പറയുന്നത്. എപ്പോഴും ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുന്നത് പോസിറ്റീവ് ചാർജായിട്ട് മാറും, പോസിറ്റീവ് ചാർജുള്ള അയോണായിട്ട് മാറും. അതിനെ നമുക്ക് പോസിറ്റീവ് കൊണ്ട് സൂചിപ്പിക്കാം. സ്വീകരിക്കുന്നത് നെഗറ്റീവ് ചാർജുള്ള അയോണായിട്ട് മാറും, അവിടെ നമുക്ക് നെഗറ്റീവും ഇട്ടുകൊടുക്കാം. ഓക്കെ, അത് ഒരു പോസിറ്റീവ് ആയതുകൊണ്ടാണ് പ്ലസ്, അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ആയതുകൊണ്ടാണ് മൈനസ് എന്നിട്ടത്. 2, 1 കൂടുതലുള്ള നമ്പറാണെങ്കിൽ ആ നമ്പർ ഇവിടെ സൂചിപ്പിക്കണം. ഓക്കെ, ഇവിടെ സോഡിയം ക്ലോറൈഡ് ഫോം ചെയ്തു. സോഡിയം ക്ലോറൈഡ് ഫോം ചെയ്തപ്പോൾ സോഡിയത്തിൻ്റെ 2, 8 ക്ലോറിൻ്റെ 2, 8, 8 ആയിട്ട് മാറി കോൺഫിഗറേഷൻ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് സോഡിയം ക്ലോറൈഡ് ഫോം ചെയ്യുന്നത്. ഇത് ഒരു അയോണിക് ബോണ്ടാണ്, ഇലക്ട്രോൺ കൈമാറ്റം ചെയ്യപ്പെടുകയാണ് ചെയ്തത്. ഇനി ഇത് തന്നെ ഡോട്ട് ഡയഗ്രാം ഉപയോഗിച്ച് എങ്ങനെ വരക്കാം എന്ന് നമുക്ക് നോക്കാം.
ഡോട്ട് ഡയഗ്രാം ഉപയോഗിച്ച് വരക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഓരോ ആറ്റത്തെയും സൂചിപ്പിക്കുമ്പോൾ അതിൻ്റെ ബാഹ്യതമ ഷെല്ലിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം മാത്രം നമ്മളിവിടെ ഡോട്ട് ഇട്ട് കാണിച്ചാൽ മതി. ഇപ്പോൾ സോഡിയം എന്നുള്ളത് 2, 8, 1 എന്നാണ് അതിൻ്റെ ഇലക്ട്രോൺ വിന്യാസം. ഓക്കെ, നമ്മൾ ഡോട്ട് ഡയഗ്രം വരക്കുമ്പോൾ ഈ അവസാന ഷെല്ലിലെ 1 മാത്രമേ ഇവിടെ വരച്ചാൽ മതി. ദെൻ ക്ലോറിൻ്റെത് 2, 8, 7 ആണ്, 17 അല്ലേ, 2, 8, 7 എന്നാണ്. ഓക്കെ, നമ്മൾ എന്താ ഈ 7 മാത്രം ഇവിടെ വരച്ചാൽ മതി. ഓക്കെ, ദെൻ ഇനി എന്താ സംഭവിക്കുന്നത്? നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. സോഡിയം ഈ ഒരു ഇലക്ട്രോണിനെ ഇങ്ങോട്ടേക്ക് വിട്ടു കൊടുക്കുമ്പോൾ സോഡിയത്തിന് ഇവിടെ അവസാന ഷെല്ലിലൊന്നുമില്ല, ഈ ഒരു ഇലക്ട്രോണിനെ കൂടി സ്വീകരിച്ച് ക്ലോറിൻ 8 എണ്ണമായിട്ട് മാറും അല്ലേ. അങ്ങനെയാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ നമുക്ക് അതുകൂടി ഒന്ന് വരച്ച് നോക്കാം. ഇതാ നോക്ക്, സോഡിയത്തിന് പിന്നെ നമ്മൾ ഡോട്ട് ഇടേണ്ട കാര്യമില്ല. കാരണം എന്താ, ഉണ്ടായിരുന്ന ഒരു ഇലക്ട്രോൺ അപ്പുറത്തേക്ക് കൊടുത്തു, പിന്നെ അവിടെ ഡോട്ട് ഇടേണ്ട കാര്യമില്ല. ആ ഇലക്ട്രോൺ ആര് സ്വീകരിച്ചു? ക്ലോറിൻ സ്വീകരിച്ചു. അപ്പോൾ ക്ലോറിൻ എന്ത് ചെയ്യണം? നേരത്തെ ഇവിടെ 7 ഉള്ളായിരുന്നു, ഇതൊരെണ്ണം കൂടി കിട്ടുമ്പോൾ ക്ലോറിൻ ചുറ്റും 8 ഇലക്ട്രോണുകളാകും. 8 ഇലക്ട്രോൺ വരച്ചു. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു ഇലക്ട്രോണുകളെ വിട്ടുകൊടുത്തത് പോസിറ്റീവ് ചാർജായി മാറും. അപ്പോൾ എന്നെ പോസിറ്റീവ്, സോഡിയം പോസിറ്റീവ് ആകും. ഇലക്ട്രോണിനെ സ്വീകരിച്ച ക്ലോറിൻ നെഗറ്റീവ് ചാർജാകും. അതെങ്ങനെയാണ് സൂചിപ്പിക്കുന്നതിൻ്റെ കാര്യമൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഇപ്പോൾ സോഡിയത്തിൻ്റെത് 2, 8 എന്നായി മാറി, കാരണം ഒരെണ്ണത്തെ കൊടുത്തു. ക്ലോറിൻ്റെത് 2, 8, 8 ആയിട്ട് മാറി, കാരണം നേരത്തെ സോഡിയം വിട്ടുകൊടുത്ത ഒരെണ്ണത്തെ സ്വീകരിച്ചു. ഓക്കെ, അപ്പോൾ സോഡിയം ഇവിടെ പോസിറ്റീവ് ചാർജുള്ള അയോണും ക്ലോറിൻ നെഗറ്റീവ് ചാർജുള്ള അയോണുമായിട്ട് മാറി. ദെൻ ഇങ്ങനെയാണ് ഡോട്ട് ഡയഗ്രാമും ബോർ മോഡലും ഉപയോഗിച്ച് അയോണിക ബന്ധനം ചിത്രീകരിക്കുന്നത്, അയോണിക് ബോണ്ടിങ് ചിത്രീകരിക്കുന്നത്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് കൂടുതൽ എക്സാമ്പിൾ ഇട്ട് ചെയ്ത് നോക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. പിന്നെ അയോണിക് ബോണ്ടിങ് എന്താണെന്ന് കൂടി അതിനകത്ത് നോക്കിയേക്കുക. ഇനിയും ടെക്സ്റ്റിൽ കുറേ അധികം എക്സാമ്പിൾസ് കിടപ്പുണ്ട്, അതെല്ലാം നോക്കാതെ തനിയെ മനസ്സിലാക്കി ഒന്ന് ചെയ്ത് നോക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഇത്രയാണ് എക്സാമിൻ്റെ പോർഷൻ എന്ന് പറയുന്നത്. പിന്നീട് ഫസ്റ്റ് ചാപ്റ്ററിലെ ലേറ്റസ്റ്റ് ആസസ് എല്ലാം ചെയ്ത് നോക്കിയേക്കണം. നമ്മളിപ്പോൾ ചെയ്ത കണക്കുകളെല്ലാം മുൻ വർഷങ്ങളിലെ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യങ്ങളാണ്. നന്നായി ചെയ്ത് മനസ്സിലാക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. ശരി എന്നാൽ.